പൈത്തൻ്റെ ഒരു അഡ്വൻറ്റേജ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയ ഒരുപാട് ലൈബ്രറീസും നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ നമുക്ക് സയൻറ്റിഫിക് കമ്പ്യൂട്ടേഷന് വേണ്ടി ഒരു സൈപ്പൈ എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ലൈബ്രറി അവൈലബിളാണ് സൊ ആ സൈപ്പൈ ഇമ്പോർട്ട് ചെയ്ത ഒരുപാട് സയൻറ്റിഫിക് കമ്പ്യൂട്ടേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും വേറൊരു മൊഡ്യൂൾ ആണ് നംപൈ ന്യൂമറിക്കൽ പൈത്തന് വേണ്ടി ന്യൂമറിക്കൽ കാൽക്കുലേഷന് വേണ്ടി നമുക്ക് നം പൈ യൂസ് ചെയ്യാൻ പറ്റും ഓർ ദെർ ഈസ് മാത്ത് മൊഡ്യൂൾ മാത്ത് എന്ന് പറയുന്ന ഒരു ലൈബ്രറിയുണ്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഒക്കെ വേണമെങ്കിൽ മാത്ത് മൊഡ്യൂള് യൂസ് ചെയ്യാൻ പറ്റും സോ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ലൈബ്രറീസ് ആൻഡ് മൊഡ്യൂൾസ് ഇപ്പോൾ ഇത്തവണ അവൈലബിൾ ആണ് സോ അതിനെങ്ങനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാം ഒരു മാത്തമാറ്റിക് മൊഡ്യൂള് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ആ മാസ് മാത് മാത് മൊഡ്യൂളിനെ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യണം എങ്ങനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം എങ്ങനെ അത് യൂസ് ചെയ്യാം എന്നതാണ് ഞാനിവിടെ പറയുന്നത് സോ ഫസ്റ്റ്ലി ഹൗ ടു ഇമ്പോർട്ട് മാത് മൊഡ്യൂൾ മാത്ത് മുടിയുള്ള ഇത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് സോ മാത്തിന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം ഫസ്റ്റ് ഇപ്പോൾ എനിക്ക് സൈൻ എന്ന ഫങ്ഷനാണ് എനിക്ക് യൂസ് ചെയ്യേണ്ടത് സോ സപ്പോസ് ഞാനിവിടെ സൈൻ സീറോ എന്ന് പൈത്തള്ളിന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സൈൻ ഫങ്ഷൻ ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ട് നെയിം സൈൻ ഈസ് നോട്ട് ഡിഫൈൻഡ് സൈൻ്റെ വാല്യൂ വരില്ല ബട്ട് ഇഫ് ഐ ഗിവ് എ കമാൻഡ് ഫ്രം മാത്ത് ഫ്രം എം എ ടി എച്ച് മാത്ത് ഇമ്പോർട്ട് സൈൻ ഫ്രം മാത്ത് ഇമ്പോർട്ട് സൈൻ സൊ സൈൻ എന്ന് പറയുന്ന ഫങ്ഷൻ ഞാൻ ഇമ്പോർട്ട് ചെയ്തു ഇനി ഞാൻ സപ്പോസ് ഐ ആം ഗിവിങ് സൈൻ ഓഫ് സീറോ ദെൻ സൈൻ ഓഫ് സീറോ ഈ സീക്വൾ ടു സീറോ എന്ന് പ്രിൻ്റ് ചെയ്യും ബട്ട് ഇഫ് ഐ ഗിവ് കോസ് സീറോ കോ സീറോ ഇവിടെ പ്രിൻ്റ് ചെയ്യൂല ബിക്കോസ് കോസ് ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം ഫ്രം മാത്ത് ഇമ്പോർട്ട് ഇമ്പോർട്ട് കോസ് എന്ന് ടൈപ്പ് ചെയ്താൽ കോസ് ഫങ്ഷൻ ഇമ്പോർട്ട് ചെയ്യും ഇനി ഞാൻ കോസ് സീറോ ടൈപ്പ് ചെയ്താൽ കോസ് സീറോ ടൈപ്പ് ചെയ്താൽ കോസിന്റെ വാല്യൂ വരും സോ ഞാൻ ഓരോ ഫങ്ഷനും ഇവിടെ വൺ ബൈ വൺ ആയിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് ചെയ്യണം ഇനി വേറൊരു മെത്തേഡ് ഉണ്ട് എനിക്ക് മാത്ത് മൊടിയുള്ള മുഴുവൻ മാത്തമാറ്റിക്കൽ ഫങ്ഷനും ഇമ്പോർട്ട് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് ഫ്രം മാത്ത് ഇമ്പോർട്ട് സ്റ്റാർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്തിലെ സൈന് കോസ് ടാൻ പോലുള്ള മുഴുവൻ മാത്തമാറ്റിക് ഫങ്ഷൻസും മാത്ത് മൊഡ്യൂളിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത മുഴുവൻ ഫംഗ്ഷൻസും ഇമ്പോർട്ട് ചെയ്യും ദെൻ പിന്നെ നമുക്ക് എന്ത് ചെയ്യും മതി താഴെ ഇപ്പം നിങ്ങൾ കോസ് ഞാൻ ടാൻ ഇമ്പോർട്ട് ചെയ്തു പക്ഷേ നിങ്ങൾ ടാൻ സീറോ കൊടുത്തു കഴിഞ്ഞാൽ ടാൻ സീറോ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും ടാൻ സീറോ നൗ സപ്പോസ് യു ആർ ഗിവിങ് എക്സ്പൊണൻഷ്യൽ ഈറേസ് ടു എക്സ് ആണ് എക്സ്പൊണൻഷ്യൽ എക്സ്പൊണൻഷ്യൽ ടു ഇറേസ് ടു ടു കൊടുത്താൽ ഈ റേസ് ടു ടു വാല്യൂ സെവൻ പോയിൻറ്റ് ത്രീ നയൻ സീറോ വരും ഇറേസ് ടു വണ്ണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എക്സ്പോണൻഷ്യൽ വണ് എക്സ്പൊണൻഷ്യൽ വണ്ണിൻ്റെ വാല്യൂ ടു പോയിൻ്റ് സെവൻ വൺ എയ്റ്റ് ടു എയ്റ്റ് വൺ എയ്റ്റ് ടു എറ്റ് ദിസ് വാല്യൂ ഡിസ്പ്ലേ ചെയ്തു ഓക്കെ സോ ഞാൻ ഇമ്പോർട്ട് സ്റ്റാർ യൂസ് ചെയ്തപ്പോൾ എന്തു ചെയ്തു മാത്ത് മാത്സ് മൊഡ്യൂളിലുള്ള മുഴുവൻ ഫങ്ഷൻസും ഇവിടെ ഇമ്പോർട്ട് ചെയ്യപ്പെട്ടു ഇനി നമുക്ക് ബാക്കിയുള്ള ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാം വൺ ഫംഗ്ഷൻ ഈ സീൽ ഫംഗ്ഷൻ സീൽ ഓഫ് എക്സ് എക്സിനെ സീൽ ചെയ്യും സീൽ ഓഫ് എക്സ് ആണെങ്കിൽ സപ്പോസ് ഐ എം സീ ഗിവിങ് സീൽ ഓഫ് ട്വൽവ് പോയിൻറ്റ് ത്രീ ഫോർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേർട്ടീനിന്ന് വരും

എക്സ് ഓക്കെ സോ ഫ്ലോർ എക്സ് ഞാൻ ഫ്ലോർ ട്വൽവ് പോയിൻറ്റ് നയൻ 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 എന്ന് കൊടുക്കാം സോ നമുക്കിവിടെ റിട്ടേൺ ചെയ്യാം സീൽ കൊടുത്തപ്പോൾ തേർട്ടീൻ ആണ് റിട്ടേൺ ചെയ്തെങ്കിൽ ഫ്ലോറ് കൊടുക്കുമ്പോൾ അവിടെ ട്വൽവ് ആണ് റിട്ടേൺ ചെയ്യുക ഇനി ഞാൻ ഫ്ലോർ ഫ്ലോറ് ട്വൽവ് പോയിൻറ്റ് സീറോ സീറോ വൺ കൊടുത്തു കഴിഞ്ഞാലോ അപ്പോഴും നമുക്ക് ട്വൽവ് പോയിൻറ്റ് സീറോ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യാം സോ സീൽ എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ ഏറ്റവും നല്ലത് സീൽ എന്ന് പറഞ്ഞാൽ സീലിങ്ങിലേക്കാണ് സീലിംഗ് മുകളിലേക്കാണ് നമ്മൾ റൗണ്ട് ചെയ്യുന്നത് ഫ്ലോർ ആകുമ്പോൾ ഫ്ലോറിങ്ങ് താഴേക്കാണ് റൗണ്ട് ചെയ്യുക ട്വൽവ് പോയിന്റ് സീറോ ട്വൽവ് പോയിന്റ് നയൻ നയൻ ഫ്ലോറിലേക്ക് എടുക്കുമ്പോൾ ട്വൽവിലേക്ക് റൗണ്ട് ചെയ്യും ട്വൽവ് പോയിന്റ് നയൻ നൈൻ ആവുമ്പോൾ അതിനേക്കാൾ ലാർജർ ആയ ഇതിലേക്കായിരിക്കും സീൽ ചെയ്യുമ്പോൾ വരിക ഓക്കെ ഇനി നമുക്ക് അടുത്തത് ഒരു അബ്സൊല്യൂട്ട് വാല്യൂ സപ്പോസ് യു ഗീവ് എ വാല്യൂ അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് മൈനസ് ട്വൽവ് ഇതിൻ്റെ അബ്സൊല്യൂട്ട് വാല്യൂ എന്ത് വരും ട്വൽവ് എന്ന് വരും ഓക്കെ അബ്സൊലൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സൈനിൽ ഒഴിവാക്കിയിട്ടുള്ള ആ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക അതായത് അബ്സൊലൂട്ട് വാല്യൂ ഓഫ് എക്സ് റിട്ടേൺ ചെയ്യും അബ്സൊല്യൂട്ട് എക്സ് കൊടുത്തുകഴിഞ്ഞാൽ ഇനി എഫ് അബ്സല്യൂട്ടാണ് അടുത്ത കമാൻഡ് എഫ് അബ്സല്യൂട്ട് മൈനസ് ട്വൽവ് എഫ് അപ്സല്യൂട്ട് ആണെങ്കിൽ ആണെങ്കിലും ഇവിടെ ചെയ്യുന്ന സെയിം ഫങ്ങ്ഷൻ തന്നെയാണ് ഡിഫറൻസ് എഫ് ആയതുകൊണ്ട് ഫ്ലോട്ടിംഗ് ആയിട്ടായിരിക്കും വരിക ഇവിടെ ട്വൽവ് ഇൻറ്റീജർ ആണ് ഇവിടെ ട്വൽവ് പോയിൻറ്റ് സീറോ എന്നുള്ളത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്തു നെക്സ്റ്റ് ആണ് ഫാക്ടോറിയൽ 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 എഫ് എ സി ടി ഒ ആർ ഐ സ്പെല്ലിംഗ് നമ്മൾ ക്ലിയർ ആയിട്ട് കൊടുക്കണം സ്പെല്ലിംഗ് തെറ്റിക്കഴിഞ്ഞാൽ വർക്ക് ചെയ്യൂല സോ ഫാക്ടോറിയൽ ത്രീ ഫാക്ടോറിയൽ ത്രീ എന്ന് പറഞ്ഞാൽ വൺ ഇൻ ടു ടു ഇൻറ്റു ത്രീ സിക്സ് കിട്ടും ആൻസർ യാ വർക്ക് ചെയ്യുന്നുണ്ട് നോ ജസ്റ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്യാം ഫാക്ടോറിയൽ ടെൻ ഫാക്ടോറിയൽ ഒരു ലാർജ് നമ്പർ അയക്കും വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ ഇൻറ്റു ഫൈവ് ഇൻറ്റു സിക്സ് ഇൻറ്റു അപ് ടു ടെന്ന് വരും സോ ഇറ്റ് വിൽ ബി ഹ്യൂജ് നമ്പർ ഓക്കെ നൗ ഫ അനദർ ഫങ്ഷൻ സ്ക്വയർ റൂട്ട് ചെക്ക് ചെയ്യാം എസ് ക്യു ആർ ടി ആണ് സ്ക്വയർ റൂട്ട് ഫങ്ഷൻ്റെ സിൻഡാക്സ് എസ് ക്യു ആർ ടി എസ് ക്യു ആർ ടി ഹൺഡ്രഡ് ഹൺഡ്രഡിൻ്റെ സ്ക്വയർ റൂട്ട് ടെന്ന് വരും എസ് ക്യു ആർ ടി നയൻറ്റി നയൻ നയൻറ്റി നയൻ ആകുമ്പോൾ നയൻ പോയിൻ്റ് സംതിങ് ഉണ്ടാവും നയൻറ്റി നയൻ നയൻ പോയിന്റ് നയൻ ഫോർ നയൻ എയിറ്റ് സെവൻ ഫോർ നിങ്ങൾ റൂബടെ നോക്കിയാലുണ്ടോ ഫങ് ഈ പൈത്തൻ്റെ ആക്കുറസി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നയൻ പോയിൻ്റ് നയൻ സോ ഐ എം ഗിവിംഗ് എ ഇ സി എ ഈസ് ഈക്വൽ ടു എ ഇ സീക്വൽ ടു എസ് ക്യൂ ആർ ടി സ്ക്വയർ റൂട്ട് സെവൻ ആക്കി സോ സ്ക്വയർ റൂട്ട് സെവൻ ആണ് എൽ ഉള്ളത് ഓക്കെ ഇനി ഞാൻ എ പ്രിൻ്റ് ചെയ്യിച്ചാൽ എ ഇസ് ദിസ് വാല്യൂ വാട്ട് ഈസ് എ ഇൻ ടു എ എ ഇൻറ്റു എ ഒന്ന് പ്രിൻറ്റ് ചെയ്യിക്കാം സോ വാല്യൂ നോക്കുക നിങ്ങൾ സെവൻ പോയിൻറ്റ് സീറോ 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 വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഏകദേശം അത്ര ബിറ്റ് ആക്കുറസി ഉണ്ട് നോക്ക് നല്ല ആക്കുറേറ്റ് ആണ് പൈത്തന്റെ കാൽക്കുലേഷൻസ് ദിസ് മച്ച് ബിറ്റ് ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട് വൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ അറൗണ്ട് ഫിഫ്റ്റീൻ ബിറ്റ് ആക്കുറേറ്റ് ആണ് ഈ കാൽക്കുലേഷൻസ് സോ പൈത്തന്റെ കാൽക്കുലേഷൻസ് വളരെ ആക്കുറേറ്റ് ആയിരിക്കും ഇനി നമുക്ക് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിൽ സൈനെ കോസ് ടാൻ പോലുള്ളതാണ് സൈൻ ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സിന് നമ്മൾ കൊടുക്കേണ്ടത് എ സൈൻ എന്നാണ് കൊടുക്കേണ്ടത് എ സൈൻ സീറോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് സീറോ കിട്ടും നൗ എ കോസ് ആണെങ്കിൽ ആർക്ക് കോഴ്സ് ആർക്ക് കോസ് ഓർ മീൻസ് സൈ കോസ് ഇൻവേഴ്സ് കോസ് ഇൻവേഴ്സ് സീറോ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം ആൾസോ ടാൻ ഇൻവേഴ്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ സൈൻ എച്ച് എക്സ് വേണമെങ്കിൽ സൈൻ എച്ച്

sin 360 sin 360 ത്രീ സിക്സ്റ്റി നിൽക്കാതെ സൈൻ 0 തന്നെയാണ് സീറോ കിട്ടണോ സോ സൈൻ ത്രീ നമ്മൾ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ 0 കിട്ടുന്നുണ്ടോ ഇല്ല കിട്ടുന്നില്ല so what is the error ഇവിടെ നമ്മൾ കൊടുക്കുന്ന വാല്യൂ this value radian റേഡിയനിലാണ് ഈ ഫങ്ക്ഷൻ sin ട്രിഗ്നോമെട്രി functions ഒക്കെ വർക്ക് ചെയ്യുന്നത് പൈ നമ്മളുടെ ഡിഗ്രിയിലല്ല സോ എങ്ങനെ ഡിഗ്രിന്ന് റേഡിയലിനെ കൺവേർട്ട് ചെയ്യാം ചെക്ക് ചെയ്യാം സൊ സൈൻ നയൻറ്റി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം സൈൻ നയൻറ്റി സൈൻ നയൻറ്റി ഇൻറ്റു പൈ പൈൻ്റെ വാല്യൂ ബൈ വൺ എയ്റ്റി ഇനി ചെയ്ത് വയ്ക്കാം സൈ നയൻറ്റി സോ നമുക്ക് വണ്ണ് കിട്ടുന്നുണ്ട് സോ ഞാൻ എന്തു ചെയ്തു ഇവിടെ പൈത്ത് ഈ നയൻറ്റി എന്ന് പറയുന്ന ഡിഗ്രി റേഡിയ ഡിഗ്രിയിലുള്ള വാല്യൂ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തു ഫങ്ഷനകത്ത് അപ്പോൾ നമ്മുടെ കമാൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആൻസറ് തരുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് പൈത്തണിൽ മാത്തമാറ്റിക് മൊഡ്യൂളിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഡിഗ്രീസ് ഡിഗ്രി എന്നല്ല ഡിഗ്രീസ് എസ് കൂടെ ഉണ്ട് ഡിഗ്രീസ് അടിച്ചിട്ട് നിങ്ങൾ നയൻറ്റിന്ന് നിങ്ങൾ അത് ഡിഗ്രീസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കൊടുക്കേണ്ടത് റേഡിയലിനാണ് വാല്യൂ കൊടുക്കേണ്ടത് അപ്പോൾ റേഡിയലിൽ നിങ്ങൾ പൈ ബൈ ടു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പിന്നെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യും ഇൻസ്റ്റഡ് റേഡിയൻസ് എന്ന് കൊടുക്കുക റേഡിയൻസ് എന്നിട്ട് റേഡിയൻസിലുള്ള റേഡിയ ഡി ഡിഗ്രിയിലുള്ള വാല്യൂ കൊടുക്കണം റേഡിയൻസ് എന്ന് കൊടുത്തിട്ട് നിങ്ങളിവിടെ നയൻറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ നയൻറ്റി എന്ന് പറയുന്ന ഡിഗ്രിയിലുള്ള വാല്യൂവിനെ റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യാം സൊ നയൻറ്റീൻ്റെ റേഡിയൻസ് വാല്യൂ വൺ പോയിന്റ് ഫൈവ് സെവൻ സീറോ സെവൻ നയൻ ടു ത്രീ ആണ് ഓക്കെ സോ നമുക്ക് ഡിഗ്രി എന്ന് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനും റേഡിയൻ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഓൾറെഡി പൈത്തുള്ള കമാൻഡ്സ് ഉണ്ട് ഡിഗ്രീസ് റേഡിയൻസ് എന്ന് പറയുന്ന കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം അതർവൈസ് നിങ്ങൾക്ക് ദിസ് ഫങ്ഷൻ യൂസ് ചെയ്യാം പൈ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ വാല്യൂവിനെ ഫൈവ് ബൈ വൺ എയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ആ കൺവേർഷൻ ചെയ്യാൻ പറ്റും ഓക്കെ സോ ദീസ് ആർ ദി ഫംഗ്ഷൻ ഈ ലോഗരമിക് ഫംഗ്ഷൻ കൂടി പറയാം എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഇപ്പോൾ ലോഗ് ടു ലോഗ് ടു നമുക്കറിയാം നാച്ചുറൽ ലോഗ് ടൂ ആണ് ലോഗ് ടു മാത്രം സിംഗിൾ ആർഗ്യുമെൻ്റ് ആയിട്ട് ലോഗിനകത്ത് നിങ്ങൾ സിംഗിൾ ആർഗ്യുമെൻറ്റ് കൊടുത്താൽ നാച്ചുറൽ ലോഗായിരിക്കും വരിക ലോഗ് ടുൻ്റെ വാല്യൂ പോയിന്റ് സിക്സ് നയൻ ത്രീ നിങ്ങൾ റേഡിയോ ആക്ടിവിറ്റിയിലൊക്കെ യൂസ് ചെയ്ത വാല്യൂ ആണ് അത് പോയിന്റ് സിക്സ് നയൻ ത്രീ നോ ഇഫ് യു ഇൻസ്റ്റഡ് ഇഫ് യു ഗിവ് ലോഗ് ടു then ഒരു ഒരു കോമ ഇട്ടിട്ട് നിങ്ങൾക്ക് ബേസ് സ്പെസിഫൈ ചെയ്യാം ലോഗ് ടു ദി ബേസ് ടെൻ അപ്പോൾ ഈ വാല്യൂ ചേഞ്ച് ചെയ്യും പോയിൻ്റ് ത്രീ സീറോ വൺ സീറോ ഓക്കെ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ലോഗ് ടു ലോഗ് ടു ഡിവൈഡഡ് ബൈ ലോഗ് ടു ടെൻ സോ ബേയ്സ് നാച്ചുറൽ ലോഗെന്ന് ബേസ് ടു ദി ടെൻ ലോഗിലേക്കുള്ള കൺവേർഷൻ ഫാക്ടർ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ടു പോയിൻറ്റ് ത്രീ നോട്ട് ത്രീ ആണ് വരുന്നത് അത് ചെക്ക് ചെയ്ത് ഇത് നമ്മൾ മൾട്ടി ഡിവൈഡ് ചെയ്ത് നോക്കാം